വെൽക്കം ബാക്ക് ടു പി എച്ച് പി കോഴ്സ്. ഈ ഒരു സെഷനിൽ നമ്മുടെ ആദ്യത്തെ പി എച്ച് പി പ്രോഗ്രാം നമ്മൾ എഴുതാനായിട്ട് പോവുകയാണ്. ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു, നമ്മൾ ഇൻസ്റ്റോൾ ചെയ്ത് കഴിഞ്ഞു, നമുക്ക് ആവശ്യമായിട്ടുള്ള എഡിറ്ററും നമ്മൾ ഇൻസ്റ്റോൾ ചെയ്ത് കഴിഞ്ഞു. ഇത് നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ പ്രീവിയസ് വീഡിയോസ് ചെക്ക് ചെയ്യുക. ഇതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ജാമ്പ് ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് വരുന്നത്. വെൽക്കം എന്നുള്ളൊരു ഓപ്ഷൻ, ഒരു ടാബ് കാണും. അതിനുശേഷം മാനേജ് സെർവേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. വെൽക്കം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം മാനേജ് സെർവേഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണും. അതിനുശേഷം സെർവർ ഇവൻറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇപ്പോഴേക്കും മാനേജ് സെർവേഴ്സിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്പാച്ചി വെബ് സെർവർ കാണാൻ പറ്റും, MySQL ഡാറ്റാബേസ് കാണാൻ പറ്റും. ഓക്കെ, മാക്കിലാണ് നിങ്ങളിത് റൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ കണ്ടെത്താനായിട്ട് മാനേജർ എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് മാനേജർ -OSX എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. വിൻഡോസിലാണെങ്കിൽ വെറുതെ നിങ്ങൾ ജാമ്പ് ഓപ്പൺ ചെയ്താൽ മാത്രം മതി. ഈ ഒരു ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ PHP പ്രോഗ്രാം എഴുതാം, അത് എങ്ങനെ റൺ ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു PHP എന്ന് പറയുന്ന ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു. അത് സെർവറിൽ മാത്രമായിരിക്കും റൺ ചെയ്യുക. നമ്മുടെ കമ്പ്യൂട്ടറിൽ അത് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വെബ് സെർവർ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി മാത്രമായിരിക്കും അത് റൺ ചെയ്യുക. PHP പ്രോഗ്രാം റൺ ചെയ്യാൻ സഹായിക്കുന്ന സെർവറുകളിൽ ഒന്നാണ് അപ്പാച്ചി എന്ന് പറയുന്നത്. ഇതാദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്ത ശേഷമാണ് നമ്മൾ അതിൻ്റെ അത് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ഡയറക്ടറിയിൽ നിന്ന് നമ്മുടെ PHP സ്ക്രിപ്റ്റ് അനലൈസ് ചെയ്തിട്ട് റൺ ചെയ്യുക. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മാനേജ് സെർവേഴ്സ് എന്നുള്ള ഓപ്ഷന് വരിക. ഇവിടുന്ന് അപ്പാച്ചി വെബ് സെർവർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം ഇത് സ്റ്റാർട്ട് ബട്ടണെ പ്രസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞിരിക്കുകയാണ്. അതായത് നമ്മുടെ സെർവർ ഇപ്പോൾ റണ്ണിംഗ് ആണ്. ഓക്കെ, ഇവിടെ ഈ ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ സെർവർ ഈസ് റണ്ണിംഗ്, സെർവർ റണ്ണിംഗ് ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു സെക്കൻഡ് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഓപ്പൺ ആപ്ലിക്കേഷൻ ഫോൾഡർ, ഇതിൽ പ്രസ് ചെയ്യുക. ഇത് ബേസിക്കലി ഈ ആപ്ലിക്കേഷൻ ഫോൾഡർ ജാമ്പ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറി ഉണ്ട്. ആ ഡയറക്ടറിക്കുള്ളിൽ ജാമ്പ് ഫയൽസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷനല്ല, അതൊരു ഫോൾഡറാണ്. ആ ഫോൾഡറിനുള്ളിലായിരിക്കും ഈ ഫയൽസുകളെല്ലാം കിടക്കുക. നമ്മുടെ നമുക്ക് റൺ ചെയ്യേണ്ട ഫയൽസുകളെല്ലാം നമ്മൾ സേവ് ചെയ്ത് വെക്കുക HD docs എന്ന് പറയുന്ന ഒരു ഫോൾഡറിനുള്ളിലായിരിക്കും. വിൻഡോസിലും ഇതുപോലെ തന്നെയാണ്. ഇനി ഒരു പുതിയ PHP പ്രോഗ്രാം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക. ആദ്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മൾ എഴുതാൻ പോകുന്നത് PHP സ്ക്രിപ്റ്റ് ആണ് എന്ന് പറഞ്ഞു കൊടുക്കണം. അതിന് നമ്മളൊരു ടാഗാണ് യൂസ് ചെയ്യുന്നത്. ആ ടാഗ് ഇങ്ങനെയാണ് വരിക, <= symbol> ശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നൽകുക, അതിനുശേഷം PHP എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ആ ടാഗ് ക്ലോസ് ചെയ്യുക. ഇതിനുള്ളിൽ എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റ്സുകളായിരിക്കും PHP സ്ക്രിപ്റ്റായിട്ട് കണക്കാക്കപ്പെടുക. ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കൊരു വെൽക്കം മെസ്സേജ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എക്കോ വെൽക്കം ടു PHP എന്ന് നൽകുന്നു. ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവസാനിപ്പിക്കാനായിട്ട് സെമികോളൻ ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഫയലിൽ നിന്ന് സേവ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഞാൻ ഇത് ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യുന്നത്. ഞാനത് hello.php എന്ന് സേവ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ hello.php എന്ന ഫയൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി ഈ ഫയൽ എങ്ങനെ റൺ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ജാമ്പ് ഓപ്പൺ ചെയ്യുക. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എൻ്റെ അപ്പാച്ചി വെബ് സെർവർ റണ്ണിംഗ് ആണ് എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നിങ്ങൾ ഓപ്പൺ ആപ്ലിക്കേഷൻ ഫോൾഡർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ HD docs എന്ന് പറയുന്ന ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിലേക്ക് hello.php എന്ന ഫയൽ പ്ലേസ് ചെയ്യുക. വിൻഡോസിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഈ HD docsൽ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഫയൽ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. മാക്കിലും സാധിക്കും, ബട്ട് നമ്മൾ ഞാൻ അതിൻ്റെ പ്രൊസീജിയർ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ നിങ്ങൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുമ്പോഴേക്കും മാക്കിൽ ഓതൻറ്റിക്കേഷൻ ചോദിക്കും. ഓതൻറ്റിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ hello.php എന്ന ഫയൽ HD docsലേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ, ഇനി ഈ ഫയൽ എങ്ങനെ റൺ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫേവറേറ്റ് വെബ് ബ്രൗസർ ഏതാണോ അത് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒപേരയാണ്. അത് ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ അവിടെ HTTP
സ്ലാഷ് ലോക്കൽ ഹോസ്റ്റ് സ്ലാഷ് ഹലോ ഡോട്ട് പി എച്ച് പി എന്ന് നൽകി എൻ്റർ ചെയ്യും. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും വെൽക്കം ടു പി എച്ച് പി എന്നുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇതിന് ഇതിൽ നമുക്ക് ചേഞ്ചസ് വേണമെങ്കിൽ വരുത്താൻ സാധിക്കും. ഇനി ഞാനിതിൽ കുറച്ച് മോഡിഫൈ ചെയ്യുകയാണ്. ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ആഡ് ചെയ്യുകയാണ്. എക്കോ ഹലോ എന്ന് ആഡ് ചെയ്തു, സെമി കോളൻ ആഡ് ചെയ്തു. എല്ലാ സ്റ്റേറ്റ്മെൻറ്റും വേണ്ടി ചെയ്യുന്നത് സെമി കോളൻ വെച്ചിട്ടായിരിക്കും. അതിനുശേഷം നിങ്ങൾ വിൻഡോസിലാണെങ്കിൽ കൺട്രോൾ എസ് പ്രസ് ചെയ്യുക, മാക്ക യൂസ് ചെയ്യുന്നെങ്കിൽ കമാൻഡ് എസ് പ്രസ് ചെയ്ത് സേവ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ വെബ് ബ്രൗസറിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം റീലോഡ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോഴേക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്, പക്ഷേ അതെന്തായി, അത് കൺകാറ്റനേറ്റഡ് ആയിട്ട് മാറിയിരിക്കുകയാണ് അല്ലേ. അതായത് സെക്കൻഡ് ലൈനിലാണ് എനിക്കിത് വരേണ്ടത്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം, ഞാനൊരു എച്ച് ടി എം എൽ ടാഗ് പാസ് ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പി എച്ച് പി സ്ക്രിപ്റ്റിൻ്റെ അകത്ത് നമുക്ക് എച്ച് ടി എം എൽ ടാഗുകൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. ബി ആർ എന്ന് പറയുന്ന ടാഗ് ഞാൻ ആഡ് ചെയ്യുന്നു. ഇനി ഞാനത് സേവ് ചെയ്യണം. സേവ് ചെയ്ത ശേഷം എൻ്റെ ബ്രൗസറിൽ വന്നിട്ട് റീലോഡ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും വെൽക്കം ടു പി എച്ച് പി, അതിനുശേഷം ഹലോ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റും കാണാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാൽക്കുലേഷൻസും ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5 + 5 എന്ന് ഞാൻ നൽകി, അതിനുശേഷം സെമി കോളൻ നൽകുന്നു, കൺട്രോൾ എസ് പ്രസ് ചെയ്യുന്നു അല്ലെങ്കിൽ കമാൻഡ് എസ് പ്രസ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ റീലോഡ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പോഴേക്കും എനിക്കെന്താണ് വീണ്ടും സംഭവിച്ചത്, ഹലോയ്ക്ക് ശേഷം 10 എന്നുള്ള 5 ഉം 5 ഉം കൂടെ ആഡ് ചെയ്ത് 10 എന്ന് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ ലൈൻ ബ്രേക്ക് ചെയ്തിട്ടില്ല. അതിനുവേണ്ടി വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ബി ആർ ആഡ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, വീണ്ടും ഞാനത് സേവ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ഞാനിവിടെ റീലോഡ് ചെയ്യുന്നു. അത് കാണാൻ സാധിക്കും വെൽക്കം ടു പി എച്ച് പി വന്നിട്ട് ഓൾറെഡി ഉണ്ട്, അതുപോലെ തന്നെ ഹലോ ഉണ്ട്, അതുപോലെ തന്നെ 10 എന്നുള്ളത് അടുത്ത ലൈനിൽ പ്രിൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയാണ് പി എച്ച് പി നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുന്നത്. ഓക്കെ, നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അടുത്ത വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം.